പണ്ട് എഴുപത് അറുപത്തഞ്ച് എഴുപത് കാലഘട്ടങ്ങളിൽ മലയാള നടിനടന്മാർ ഷോകൾ നടത്തുന്നത് മൂന്ന് സ്ഥലങ്ങളിലാണ് ഒന്ന് മദ്രാസ് മലയാളി അസോസിയേഷൻ്റെ കെയർ ഓഫിൽ രണ്ട് ബാംഗ്ലൂർ മലയാളി അസോസിയേഷൻ്റെ പേരിൽ പിന്നെ ബോംബെ മലയാളി അസോസിയേഷൻ ബോംബെ മലയാളി അസോസിയേഷനാണ് ഏറ്റവും നല്ല പ്രോഗ്രാമും അവിടെ ഷൺമുഹൻ ദാള് ഉണ്ട് ബോംബെ അവിടെ വെച്ചാണ് അവർ പരിപാടി നടത്തുന്നത് അപ്പോൾ മലയാളികളും മലയാളത്തിലല്ലാത്തവരും എല്ലാം പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ഹിന്ദി നടന്മാർ അവിടെ പങ്കെടുത്തിട്ടുണ്ട് ഒരു പരിപാടിക്ക് ദിലീപ് കുമാറാണ് അവിടെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റത് പക്ഷേ അദ്ദേഹം ലണ്ടനിൽ ആയിപ്പോയി ഈ ഷൂ ഷൂട്ടിങ് കഴി ഇതിൽ സമയത്തിന് എത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അറിയിച്ചു ഇവർ ഇവർക്കാകെ ഇതായോ ഒക്കെ ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നത് ദിലീപ് കുമാറാണ് അങ്ങനെയുള്ള ഇതാണ് അപ്പോൾ അതിലൊരു നാരായണൻ അങ്ങേയർ എയർ ഇന്ത്യയുടെ മാനേജരാണ് പിന്നെ ഇവിടെ സെഞ്ചുറിയൻ ഹോട്ടല് അതിൻ്റെ മാനേജർ അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നമുക്കൊരു പണി ചെയ്യാം അന്ന് ഇന്നത്തെ പോലെ ഈ ക്യാമറയും മൊബൈൽ ക്യാമറയും മറ്റേ വീഡിയോ ക്യാമറ ഒന്നുമില്ലല്ലോ അന്ന് ടേപ്പ് റിക്കോഡറിലുള്ള റെക്കോർഡിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പൈലറ്റ് ഇവിടെ ഇന്ന് ഫ്ലൈറ്റ് ബോംബെ ലണ്ടൻ മറ്റേ ഇതൊക്കെ പോവുകയാണല്ലോ അപ്പോൾ പൈലറ്റിൻ്റെ ഇടയ്ക്ക് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിൽ പോയിട്ട് ഒരു സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞ് വിളി പറഞ്ഞ് അങ്ങനെ ദിലീപ് കുമാർ സൗണ്ടിൽ ഈ ഉദ്ഘാടനം ചെയ്യണം അതേ ഈ പ്രോഗ്രാമിൻ്റെ സമയത്ത് ഓൺ ചെയ്ത് ഒരു ഉദ്ഘാടനം ചെയ്ത് അത് വലിയൊരു ഭയങ്കര ഒരു സംഭവം ഇപ്പോൾ ബോംബെയിൽ അപ്പോൾ അന്ന് അവിടെ ഈ പ്രോഗ്രാം നടത്തുന്നത് മലയാളത്തിലെ പ്രശസ്തരായ നസീർ സാർ മധു സാർ കെ പി ഉമ്മർ പിന്നെ അഡുൽബാസി ബഹദൂർ തിക്രിശി മലയാള പിന്നെ ഷീല ശീലാമ്മ ശാരദാമ്മ അങ്ങനെ കവിർ പൊന്നമ്മ അങ്ങനെ സുമാരി ചേച്ചി അങ്ങനെ പ്രശസ്തമായ എല്ലാ ആളുകളിലും വെച്ചിട്ടാണ് ഡ്രാമ ഗാനമേള യേശുദാസ് പിന്നെ ജയചന്ദ്രൻ വി ദക്ഷിണാമൂർത്തി സ്വാമി അവരൊക്കെ വെച്ച് നല്ല പരിപാടികൾ എല്ലാ വർഷവും എല്ലാം ഒന്നോ രണ്ടോ പ്രാവശ്യം അവിടെ നടത്താറുണ്ട് അതിലെ ഒരു മുഖ്യ സംഘാടകനായിരുന്നു ഈ രവീന്ദ്രമ്മ അപ്പോൾ ഞാനിവിടെ മദ്രാസിലെ ഞാനിൻ്റെ ചേട്ടൻ അവിടെ താമസിക്കുന്ന സമയത്ത് ഈ നാരായണൻ കെ എസ് മെനോൻ എന്നു പറയുന്ന പഞ്ചാബ് നാഷണൽ ബാങ്ക് മാനേജർ പിന്നെ അച്യുത്ത് അച്യുത്ത് ബ്രിട്ടാനിയ കമ്പനിൽ അദ്ദേഹം ഈ മനുഷ്യ സിനിമയിൽ നല്ലൊരു അച്ഛൻ്റെ റോള് വിതുവാലയുടെ അച്ഛനായിട്ട് അഭിനയിച്ച ആളാണ് പിന്നെ ഒരു അശോകൻ ഒരു രാജൻ ഒരു വളവി വളവി എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് പോത്തിനെ അന്ന് ഇറാൻഡ് റാക്കിലൊക്കെ എക്സ്പോർട്ട് ചെയ്യണമെന്ന് അപ്പോൾ ഇവരൊക്കെ മദ്രാസിൽ വന്നു കഴിഞ്ഞാൽ ബിസിനസ് കാര്യത്തിനും മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ രവി അവിടെ ഉണ്ടല്ലോ അപ്പോൾ രവി ചേട്ടനെ കോണ്ടാക്റ്റ് ചെയ്യും അങ്ങനെ രവി ഞാനും അവിടെ പോകും അത് വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെയാണ് താമസിക്കുന്നത് ഹോട്ടൽ കാണിമറ അശോക ഹോട്ടൽ അങ്ങനെ അപ്പോൾ ഇവരായിട്ടൊക്കെ എനിക്ക് വലിയ വലിയ വ്യക്തികളായിട്ട് എനിക്ക് പരിചയപ്പെടാനായിട്ടുള്ള ഒരു സൗകര്യം കിട്ടി അതെൻ്റെ ഈ കലാജീവിതത്തിന് വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ചെന്നാലും നമ്മളൊരു ഇവരുടെ ഒപ്പം നമുക്ക് ഇരുന്ന് സംസാരിക്കാനും ഉള്ള ഒരു സ്ഥാനം ഉണ്ടായിരുന്നു ഈ എയർ ഇന്ത്യയിലെ മാനേജർ നാരായണൻ എന്ന് പറഞ്ഞ അദ്ദേഹം അവർ ഒരു ഈ ഹോട്ടൽ സ്റ്റാർ ഹോട്ടലിൽ സ്റ്റാർ കൊടുക്കണതിൽ അഞ്ച് മെമ്പർമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ആള് ബ്രാഹ്മണനാണ് അപ്പോൾ ഈ മനുഷ്യൻ്റെ ലൊക്കേഷനിലൊക്കെ കംപ്ലീറ്റ് ഉണ്ടായതാണ് എനിക്ക് ശ്മോനും നാരായണൻ അങ്ങനെയുള്ള വ്യക്തി അച്യുത് പിന്നെ അശോകൻ ഈ രാജനൊക്കെ അതും ബോംബെയില്ല അപ്പോൾ അവരായിട്ടൊക്കെ എനിക്ക് പരിപാടാൻ സഹിച്ച് നാരായണൻ അവിടെ വരുമ്പോൾ ഞങ്ങളെ വിളിക്കും അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം പുള്ളി കാര്യമായിരിക്കും പിന്നെ വേറെ അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള ആർട്ടിസ്റ്റിനൊക്കെ അപ്പോൾ എല്ലാവരും വിളിക്കും അവിടെ അവിടെ ഉള്ളവരെ അപ്പോൾ ഉമ്മറുക്ക കെ പി ഉമ്മറിക്ക ഇത് എല്ലാ പരിപാടിക്കും ഉണ്ടാവും പുള്ളീനെ വിളിക്കും അപ്പോൾ പുള്ളിയെ അവിടെ തന്നെ ഇല്ല മദ്രാസിലല്ലേ താമസിക്കണേ അപ്പോൾ ഒരു ദിവസം ഇവർ വന്നു കഴിഞ്ഞാൽ ഉമ്മറിക്കയുടെ വീട്ടിൽ ഫുഡുണ്ട് അപ്പോൾ അതിലൊക്കെ എന്നെ ഞാനും പോവും എന്നെ വിളിക്കാറുണ്ട് ഇച്ചിരി അപ്പോൾ ഈ നാല് ദിവസം ഈ സ്റ്റാർ ഹോട്ടലിനായിരിക്കും താമസം ഞാനും രീതിച്ചേനും ഹോട്ടൽ കാണിമുറ അശോക് ഹോട്ടൽ അങ്ങനത്തെ സ്റ്റാർ ഹോട്ടൽ അങ്ങനെ നമ്മൾ സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നത് അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ സ്റ്റാർ ഹോട്ടൽ ആലിഫ വിൻസെൻ്റ് പറഞ്ഞു ചേട്ടൻ അവിടെ ഹോട്ടൽ കാണിമുറയിൽ താമസിക്കണമെങ്കിൽ സൂട്ട് വേണമെന്നല്ലാതെ വരെ കയറ്റില്ല അന്ന് അങ്ങനത്തെ ഒരു ഹോട്ടലാണ് സ്പെൻസർ കമ്പനിയുടെ അപ്പോൾ ഇദ്ദേഹം എയർ ഇൻഡറിൻ്റെ മാനേജർ വന്നു കഴിഞ്ഞാൽ ആ നാല് ദിവസം അടിപൊളിയാണ് അവിടെ എല്ലാവരും ആ തിക്കൃശി ചേട്ടൻ ബഹദൂർ അവിടെ ഉള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഷൂട്ടിങ്ങല്ലാത്ത ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ വരും തമാശകളും ഇതൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു നേരം പോക്കാണ് അവിടെ ഈ ഒരു എയർ ഇന്ത്യ മാനേരും കേസ് മേനേനൊക്കെ വന്ന അത് വലിയൊരു സംഭവം വരുന്നത് അതിങ്ങനെ അപ്പം അങ്ങനത്തൊരു എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പല പല ആളുകളായിട്ടും അങ്ങനെ ഇത് ചെയ്യണത് അതെല്ലാം പി രവീന്ദ്രൻ എന്ന് പറഞ്ഞ ലോകപ്രശ്നമായ കാർട്ടൂണിസ്റ്റിൻ്റെ ഒറ്റ കഴിവുകൊണ്ടാണ് എനിക്കത് സാധിച്ചത്